എല്ലാവർക്കും ലൈഫ് ഇസ് 20 ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നതാണ് കോളിഫ്ലവർ ചില്ലി. കോളിഫ്ലവർ ചില്ലി എന്നാണ് നമ്മൾ ഇന്നത്തെ കറിയുടെ പേര്. കറിയല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സവാള, അതാ ഇതേ കണക്ക് അരിഞ്ഞത്. ക്യാപ്സിക്കം, ഇതേ കണക്ക് അരിഞ്ഞത്. ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ഇതൊക്കെ കൊത്തി കൊത്തി കുനുകുനാന്ന് അരിഞ്ഞത്. ഈ പച്ചമുളക് ഇതേ രീതി അരിഞ്ഞത്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ മെയിനായിട്ട് വേണ്ടത് കോളിഫ്ലവർ. ഈ കോളിഫ്ലവർ നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് വിനാഗിരി ഒഴിച്ച് ഉപ്പും ഇട്ട് ഒന്ന് ഒരു 10-15 മിനിറ്റ് നല്ലോണം ഒന്ന് വേവിക്കണം. തോനങ്ങ് വേവിക്കണ്ട, ഒരു 3/4 ഭാഗത്തിൽ കൂടെ ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ ഇത് വേവിച്ചും ഇത് വറുത്ത് വെച്ചാണ്, അതെങ്ങനെയാണെന്ന് ചെയ്തതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. നല്ലവണ്ണം ആറണം ഈ കോളിഫ്ലവർ. നല്ലോണം നമ്മൾ തിളപ്പിച്ച് അരിച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം നല്ലോണം ആറിയതിന് ശേഷമേ ഇനി അടുത്ത പരിപാടികൾ തുടങ്ങാവൂ. ഇനി നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. സ്വല്പം മൈദാമാവ്, എന്നിട്ട് നമുക്കൊന്ന് നല്ലോണം കുഴച്ച് കൊടുക്കാം. ഇച്ചിരി വെള്ളം താളിച്ച് ചെറുതായിട്ട് ഒന്ന് പറ്റിപ്പിടിക്കാൻ വേണ്ടി മാത്രം. നമ്മൾ ഉപ്പിട്ടാണ് ഇത് വേവിച്ച് തിളച്ചപ്പോഴേ ഉപ്പിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഉപ്പിടണ്ട, സ്വല്പം കൂടെ ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച്. അങ്ങനെ നമ്മൾ ഇരുമ്പ് ചട്ടി ചൂടാകുമ്പോൾ, ഇത് റൈസ് ബ്രാൻ ഒന്നുമില്ല, റൈസ് ബ്രാൻ കേട്ടോ, ഇത് വെളിച്ചെണ്ണയല്ല. വെളിച്ചെണ്ണ അകത്ത് ഒരു സാധനം ഉപയോഗിക്കരുത്, ടേസ്റ്റ് വ്യത്യാസം വരും. എണ്ണ ഇച്ചിരി കൂടുതൽ വേണം, ഇത് വറുത്ത് പോരേണ്ടതാണ്. ഈ എണ്ണ ചൂടായിട്ട് നമുക്ക് പരിപാടി ഒന്നും നമ്മളെ എണ്ണ ചൂടായെന്ന് തോന്നുന്നു. നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനെ ഇളക്കി, അതിനൊന്നും ചെയ്യണ്ട, ഇതൊന്നും മൂക്കിപ്പറ്റി ഇപ്പോഴേ ഇളക്കിയാൽ മാവ് എണ്ണയിലൊക്കെ കുടിക്കും. നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. നമ്മൾ ഇത് ഒരുവിധമായി ഇതിൻ്റെ കളർ, ഈ വെള്ള കളർ മാറരുത്, എന്നാൽ നല്ലോണം വേവിയും വേണം. ഈ ഒരു വെള്ള കളർ വിടാതെ നോക്കണം പോരുമ്പോൾ. എണ്ണ വാരാൻ നോക്കണം. ഈ എണ്ണയുടെ അധികം മാവൊന്നും പിടിച്ചിട്ടല്ലേ. അപ്പോൾ കിണക്ക് ബാക്കിയുള്ളതും കൂടെ അങ്ങോട്ട് കിണക്ക് വാരി വറുത്ത് പോരാം. ആ അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഈ എണ്ണ നമ്മൾ കോളിഫ്ലവർ വറുക്കാൻ ഉപയോഗിച്ച എണ്ണയാണ്. പ്രത്യേകം മാറ്റി നമുക്ക് ആവശ്യമുള്ളത് മതി എണ്ണ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള സ്വല്പ ഉപ്പും ഒന്നിട്ട് കൊടുത്തേക്കാം. സവാള അധികമാണ് നമ്മൾ കുഴക്കേണ്ട, ഒരു നിശ്ചിത പരുവത്തിൽ കിടക്കണം. ഇതെല്ലാം കാണാൻ
അപ്പം അറിയും വേണം ഇത് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് അധികം അങ്ങ് കൂട്ടിക്കണം. ഈ കണ്ണാടി പോലെ ആവും സവാള, ഒരു കണ്ണാടി പരുവാക്കി ആ രീതിയിലാവുമ്പോൾ പരുവായി നന്നായിട്ടുണ്ട്. സവാള ആയിട്ടുണ്ട്. എൻ്റെ അതിൽ ക്യാപ്സിക്കാപ്സിക്ക പച്ചമുളകും ക്യാപ്സിക്കും പച്ചമുളകും അതും വാടി വരണം. റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസ്, പിന്നെ വേണ്ടത് സോയാ സോസ്. സോയാ സോസ് ഇട്ടിരി ഇതിലേക്ക് മുളക് പൊടി, മുളക് പൊടിക്ക് തോന്നെ വേണം കേട്ടോ. ചില്ലി അരി ഉണ്ടാവും, ഇത്തിരി ചെറിയ എരിവുള്ളതാണ്. ഇത് പൊടിക്ക് തോന്നെ എനിക്ക് തോന്നെ ഓറാക്കണ്ട. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കുക. ഇനി നമുക്ക് അതിലേക്ക് സ്വൽപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ എരിയും പുളിയും എല്ലാം ഒന്ന് തെറ്റിടാം, ഒരു ഇതാവും നോർമലായി തെറ്റിടാം. അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ, കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കണം. അതെടുത്ത് വെച്ചു കലക്കി കൊടുക്കുക. തീ ഒന്ന് കുറയ്ക്കാം. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഫിനിഷ് കുറച്ച് ഫിനിഷായി. നമ്മുടെ സാധനമൊക്കെ ആർക്ക് വേണമെങ്കിൽ എളുപ്പം ചെയ്യാൻ ഒരു കാര്യമാണ്. നമ്മുടെ ഹോട്ടലിന് നടക്കുന്നതല്ല, നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ എളുപ്പം നമുക്ക് ചെയ്യാം. നല്ല രുചിയോടെ കഴിക്കുകയും ചെയ്യും. ഓക്കെ, കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഒപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കും.